സ്വവർഗാനുരാഗം ഒരു ലൈംഗിക കുറ്റകൃത്യമാണോ? മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പാഠ്യപദ്ധതി തയ്യാറാക്കിയ നാഷണൽ മെഡിക്കൽ കമ്മീഷനോട് ചോദിച്ചാൽ അതേ എന്നാകും ഉത്തരം. സ്വവർഗ ലൈംഗികതയെ ലോകം തുറന്ന മനസ്സോടെ സമീപിക്കുന്ന കാലത്തും ഇന്ത്യൻ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ പിന്നോട്ടടിപ്പിക്കുകയാണ് NMC. പരസ്പര സമ്മതത്തോടെയുള്ള സ്വവർഗ ലൈംഗികതയെ ലൈംഗിക കുറ്റങ്ങളുടെയും വൈകൃതങ്ങളുടെയും പട്ടികയിൽപ്പെടുത്തി UG മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഫോറൻസിക് മെഡിക്കൽ പാഠ്യപദ്ധതി പരിഷ്കരിച്ചിരിക്കുകയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. ലൈംഗിക ന്യൂനപക്ഷങ്ങൾ പരസ്പര സമ്മതത്തോടെ നടത്തുന്ന ലൈംഗിക ബന്ധവും ലൈംഗിക വൈകൃതങ്ങളും തമ്മിലുള്ള വേർതിരിവാണ് പരിഷ്കാരത്തിലൂടെ ഇല്ലാതാക്കിയത്. അതുമാത്രമല്ല, കന്യകാത്വം എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും ഇനി മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കും. ഇതിനായി 2022 മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പാഠ്യപദ്ധതിയിൽ നിന്ന് നീക്കം ചെയ്ത കന്യാചർമ്മത്തിന്റെ പ്രാധാന്യം, കന്യകാത്വത്തിന്റെ നിർവചനം, നിയമസാധുത തുടങ്ങിയവയും കരിക്കുലത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു. ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി എന്ന പാഠപുസ്തകത്തിലാണ് സ്വവർഗ ലൈംഗികത അൺനാച്ചുറൽ ഒഫൻസ്, അതായത് പ്രകൃതി വിരുദ്ധ കുറ്റകൃത്യമാണെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2022 മദ്രാസ് ഹൈക്കോടതി ഈ ഭാഗങ്ങളെല്ലാം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് സ്വവർഗ ലൈംഗികത കുറ്റകൃത്യമെന്ന ഭാഗം ഒഴിവാക്കി. ഒപ്പം വിചിത്രമായ ലൈംഗിക താല്പര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന മാനസിക വൈകല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്ന ഭാഗവും നീക്കി. എന്നാൽ ഈ ഭാഗങ്ങളെല്ലാം പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, അതും കോടതി നിർദ്ദേശങ്ങൾ മറികടന്ന്. പരിഷ്കരിച്ച പുതിയ പാഠ്യപദ്ധതി എന്ന് അവകാശപ്പെടുന്ന പാഠപുസ്തകത്തിലാണ് ഒട്ടും പരിഷ്കൃതമല്ലാത്ത കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി ഉൾപ്പെടുത്തിയത്. മാത്രമല്ല, LGBTQI വിഭാഗത്തെക്കുറിച്ചുള്ള ഭാഗവും വെട്ടിമാറ്റി. വിദ്യാഭ്യാസ ഇടങ്ങൾ കൂടുതൽ സൗഹാർദ്ദപരമാക്കാനാണ് 2022 NMC ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തത്. എന്നാൽ ആ ഭാഗങ്ങളും ഇപ്പോൾ അപ്രത്യക്ഷമാണ്. അതായത്, ക്യൂർ വ്യക്തികൾ തമ്മിൽ സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം, വിവാഹേതര ബന്ധം, ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഭാഗങ്ങൾ പൂർണ്ണമായും വെട്ടി. ശാരീരിക പരിമിതികളെക്കുറിച്ചുള്ള 7 മണിക്കൂർ ദൈർഘ്യമുള്ള പരിശീലനവും പാഠ്യപദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി. 2022 ലൈംഗികതയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കാനായി സൈക്യാട്രി മൊഡ്യൂളിലും മാറ്റം വരുത്തിയിരുന്നു. ലൈംഗികത, ലിംഗഭേദം, ലൈംഗികാഭിമുഖ്യം എന്നിവയെക്കുറിച്ചുള്ള ഈ ഭാഗങ്ങളും പുതിയ പാഠപുസ്തകത്തിൽ കാണാനില്ല. ലിംഗഭേദവും ലിംഗവ്യക്തിത്വവും തമ്മിലുള്ള വ്യത്യാസം, പൊതുവായ തെറ്റിദ്ധാരണകൾ തുടങ്ങിയ വിഷയങ്ങൾ സൈക്യാട്രി മൊഡ്യൂളിൽ ഇപ്പോൾ പരാമർശിക്കുന്നു പോലുമില്ല. NMC വെബ്സൈറ്റിൽ പോയാൽ ഈ മാറ്റങ്ങളെല്ലാം കാണാം. കഴിവും മൂല്യബോധവും അറിവുമുള്ള ഇന്ത്യൻ മെഡിക്കൽ ബിരുദധാരിയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിഷ്കാരങ്ങൾ എന്നാണ് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ വാദം. എന്നാൽ തീർത്തും മനുഷ്യത്വ വിരുദ്ധമായ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി പരിഷ്കൃത സമൂഹത്തിന് ആവശ്യമായ ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് എന്തുകൊണ്ടാണെന്നതിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണവും വന്നിട്ടില്ല. ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ നടപടിയിൽ അതൃപ്തി പ്രകടിപ്പിച്ച് വിദ്യാർത്ഥികൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ ആരോഗ്യരംഗം കൈവരിച്ച സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ മാറ്റങ്ങൾ ഇല്ലാതാക്കുമെന്ന ആശങ്കയാണ് ലൈംഗിക ന്യൂനപക്ഷ അവകാശ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്.